നമസ്കാരം. വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ചില വാർത്തകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോവിഡിനൊപ്പം നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ സിഖയും മറ്റ് പകർച്ചവ്യാധികളും പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെങ്കിപ്പനി, എലിപ്പനി എന്നിങ്ങനെ പകർച്ചവ്യാധികൾ വളരെയധികം ഭീഷണി നിലനിർത്തുന്ന ഒരു സമയമാണിത്. ഇത് ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് തലസ്ഥാന ജില്ലയെ തന്നെയാണ്. എന്തുകൊണ്ട് തലസ്ഥാന നഗരത്തിൽ ഇത്രയധികം പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു? ഒരു ചോദ്യം തന്നെയാണ്. നമ്മുടെ ഇവിടുത്തെ നഗരസഭ അറിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ, അതും നാം ചിന്തിക്കേണ്ടതുണ്ട്. മികച്ച ശുചിത്വ നഗരത്തിനുള്ള പുരസ്കാരം നിരവധി തവണ ഏറ്റുവാങ്ങിയ ഒരു തലസ്ഥാന നഗരം കൂടിയാണ് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം. എന്നിട്ടും എന്തുകൊണ്ട് ഇപ്പോൾ പകർച്ചവ്യാധികൾ തലസ്ഥാന നഗരത്തിൽ തന്നെ പിടിമുറക്കുന്നു? അത് നമ്മുടെ നഗരസഭയുടെ കഴിവില്ലായ്മ തന്നെയാണ്. വേണ്ട രീതിയിലുള്ള ശുചിത്വ പ്രവർത്തനങ്ങളൊന്നും തന്നെ തലസ്ഥാന നഗരത്തിൽ നടക്കുന്നില്ല. ആറ്റുകാൽ പൊങ്കാലയ്ക്കും മറ്റ് ഫെസ്റ്റിവൽസിനും മാത്രം വന്ന് ഒന്ന് എല്ലായിടവും വൃത്തിയാക്കി പോകുന്നതല്ലാതെ വേണ്ട രീതിയിലുള്ള ശുചിത്വ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്തുന്നില്ല. ടീച്ചറമ്മമാര് ചേച്ചിയമ്മ വന്നപ്പോൾ വളരെയധികം കൊട്ടിഘോഷത്തോടെയായിരുന്നു അവരെ സ്വീകരിച്ചത്. എന്നാൽ നമ്മുടെ നഗരസഭ 21-കാരിയായ ആര്യ രാജേന്ദ്രനെ നഗരസഭാ മേയറാക്കിയപ്പോൾ കാണിച്ച വലിയ വാഴ്ത്തിപ്പാടലുകളൊന്നും ഇപ്പോഴില്ല. വേണ്ട രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും മേയറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് പലയിടത്തു നിന്നും ഉയരുന്ന ചില ആരോപണങ്ങളാണ്. സംസ്ഥാനത്ത് 403 പേർക്ക് ഇതുവരെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. 1000-ലധികം പേർക്ക് ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങളുള്ളതായും റിപ്പോർട്ടുകളുണ്ട്. അതോടൊപ്പം തന്നെ എലിപ്പനിയും പടർന്നു പിടിക്കുന്നുണ്ട്. 9 പേർക്കാണ് ഡെങ്കിപ്പനി മൂലം ജീവൻ വെടിയേണ്ടി വന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിക്ക വൈറസും വളരെയധികം ഭീഷണികൾ ഉയർത്തുന്നുണ്ട്. ഗർഭിണികളെയാണ് കൂടുതൽ മാരകമായി ബാധിക്കുന്നുണ്ട് എങ്കിലും ഇത് ഒരു മാരകമായ പനി തന്നെയാണ്. ഇത്തരത്തിൽ കോവിഡിനൊപ്പം പകർച്ചവ്യാധികൾ പിടിമുറക്കുന്നത് ഏറെ ആരോഗ്യ പ്രവർത്തകരെ വലയ്ക്കുന്നുണ്ട്. അശാസ്ത്രീയമായ നിയന്ത്രണങ്ങളും അശാസ്ത്രീയമായ നഗരശുചിത്വ പ്രവർത്തനങ്ങൾക്കെല്ലാം ഇതിൽ പങ്കുണ്ട്. കോവിഡിനൊപ്പം മറ്റ് പകർച്ചവ്യാധികൾ കൂടി വരുമ്പോൾ കൂടുതൽ ആശങ്ക ഏറുകയാണ് സംസ്ഥാനത്തിന്. ഇന്ന് പ്രധാനമന്ത്രി കോവിഡ് സാഹചര്യം വിലയിരുത്താൻ സംസ്ഥാന മുഖ്യമന്ത്രിമാരുമായി യോഗം ചേർന്നിട്ടുണ്ട്. ഇന്ന് ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കെടുക്കും. കേരളത്തിൽ കഴിഞ്ഞ ദിവസം 13,733 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10-ൽ കുറയാതെ നിൽക്കുകയാണ്. ഇത്തരത്തിൽ നിരവധി ഭീഷണികൾ കോവിഡിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോഴാണ് പകർച്ചവ്യാധികളും തലപൊക്കി തുടങ്ങിയത്. ഏറെ ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെ ICMR ചില ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകളും ഇപ്പോൾ പുറത്തുവിട്ടിട്ടുണ്ട്. ആഗസ്റ്റ് അവസാനത്തോടെ കോവിഡ് 3-ാം തരംഗം ഉണ്ടാകുമെന്നാണ് ICMR നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. എന്നാൽ ഇത് അതീവ വ്യാപനശേഷി ഉള്ളതല്ല എന്നാണ് ഡോക്ടർമാർ വെളിപ്പെടുത്തുന്നത്. എന്തായാലും കോവിഡിന്റെ ഭീഷണികൾക്കൊപ്പം തലസ്ഥാന നഗരത്തെ പിടിമുറുക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് പകർച്ചവ്യാധികൾ. വേണ്ട രീതിയിലുള്ള ശുചിത്വ പ്രവർത്തനങ്ങൾ നടക്കാത്തത് തന്നെയാണ് ഇത്തരത്തിൽ തലസ്ഥാന നഗര മേഖലയിൽ തന്നെ പകർച്ചവ്യാധികൾ പടരാനുള്ള പ്രധാന കാരണം. അത് ഒരു പച്ചയായ സത്യം തന്നെയാണ്. വേണ്ട രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല. വെബ് ഡെസ്ക്, തത്തു മൈനൂസ്. തത്വമയി ചാനലിന് ഞാൻ എല്ലാ വിധത്തിലുള്ള ഭാവുകങ്ങളും നേരിടുകയാണ്. ഇതിൻ്റെ പിന്നിലുള്ള വിദഗ്ധ കരങ്ങൾ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെതാണ്. എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്. ജേർണലിസം രംഗത്ത് ശ്രീ രാജേഷ് പിള്ള റെക്കോർഡുകൾ ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്നെനിക്കറിയാം. കേരളത്തിലേറെ ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി റിപ്പോർട്ടിങ്ങിൽ അദ്ദേഹം മുൻപന്തിയിലുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ എല്ലാ ടാലൻറ്റും ഇതിനകത്തുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശ്രീ രാജേഷ് പിള്ളയുടെ വിദഗ്ധമായ കരങ്ങളിൽ ഓൺലൈൻ പ്രോഗ്രാം വളരെ നന്നാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരിടുകയാണ്.